അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉംദ സബഖ് 234. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫാ. അമ്മാ ബഅദു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്തും വിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഫാത്തിഹ മേൽ പറയപ്പെട്ടവരിലേക്ക്, മഷായിഖിലേക്ക്, മുസന്നിഫിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഉഖ്രവിയായ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ബാബുമാ യഹ്റുമു ലുബ്സുഹു, വസ്ത്രം ധരിക്കലിൽ ഹറാമാകുന്ന മസ്അലകളാണ് പട്ട് ധരിക്കുക, സ്വർണം ധരിക്കുക, വെള്ളി ധരിക്കുക. ഇത് പുരുഷന്മാർ സ്ത്രീകൾക്ക് എങ്ങനെയൊക്കെയാണ് അനുവദനീയായതും ഹറാമായതും തുടങ്ങിയ മസ്അലയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിക്കാനുള്ളത് വലഹു ഐ അബുസുത്ത മുതലാണ്. വലഹു പുരുഷന് അനുവദനീയമാണ്, അവന് അനുവദനീയമാണ്. ഐ അബുസുത്ത അവന് വിരിക്കൽ, അലാ ഫുറുസുൽ ഹരീരി പട്ടിൻ്റെ വിരിപ്പുകളുടെ മേൽ വിരിക്കുക, മെന്തീലൻ തവ്വൽ. അപ്പം പട്ടിങ്ങനെ വിരിച്ചിട്ട് പോകും, അതിൻ്റെ മേലെ പട്ടിൻ്റെ മേലെ ടവ്വൽ കൊണ്ടുപോയി വിരിക്കുക. വലഹു അതുപോലത്തത് ടവ്വലോ അവൻ്റെ ഒയൽമുണ്ടോ എന്തെങ്കിലും വിരിച്ചിട്ട് വയജിലിസ അവൻ ഇരിക്കുക, ഫൗക്കഹു അതിൻ്റെ മീത്, ഇത് പറ്റും. ഇപ്പം പഠിച്ച മസല എന്താ, പട്ട് പുരുഷന് പറ്റൂല എന്ന് പറഞ്ഞല്ലോ. അപ്പം പട്ട് അവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്, ആ പട്ടിൻ്റെ മുകളിൽ ടവ്വലോ വേറെ എന്തെങ്കിലും വയൽമുണ്ടോ തലപ്പാവ് എന്തെങ്കിലും വിരിച്ചിട്ട് ആ ടവ്വലിൻ്റെ മേൽ പുരുഷൻ ഇരിക്കല് വിരോധമില്ല എന്നാണ് പഠിച്ച ഒരു മസല. ഇനി അടുത്തൊരു മസല, വയജൂസു അനുവദനീയമാകും ലുബുസുഹു ആ പട്ടിനെ ധരിക്കൽ ലി ഹർരിൻ ചൂടിന് വേണ്ടി, ഭയങ്കര ചൂടാണ്. അപ്പം പട്ട് ധരിച്ച ചൂടിന് ഒരു പരിഹാരമാണ്, കുറച്ച് തണുപ്പ് കിട്ടും എന്നാ പട്ട് ധരിക്കുക പുരുഷനെ. അതുപോലെ ഇപ്പോൾ ബർദിൻ ഭയങ്കര തണുപ്പാണ്, ശക്തിയായ തണുപ്പാണ്, എന്താണ് തണുപ്പ് പ്രതിരോധിക്കാൻ വയ്യ. അപ്പം ഇങ്ങനെ തണുപ്പെന്ന് രക്ഷ നേടാൻ വേണ്ടി പുരുഷന് പട്ടിൻ്റെ പുതപ്പോ കുപ്പായോ ഒക്കെ ഇടാം. ഈ ചൂടും തണുപ്പും എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ചൂടും തണുപ്പാണ്, ചെറിയൊരു ചൂടും ചെറിയൊരു തണുപ്പും അല്ല. മുഹ്ലികൈനി നാശത്തിലകപ്പെടുത്തുന്ന ചൂടും തണുപ്പും, ഒരെ നശിപ്പിക്കും വിധം ചൂട് പിടിച്ച് അവന് കരിഞ്ഞു പോവും, സൂര്യാഘാതം ഉണ്ടാവും, ചർമ്മത്തിന് രോഗം വരും, തണുപ്പ് പിടിച്ച് കയ്യൊക്കെ മരവിച്ച് രോഗം വന്നു പോവും. ഇങ്ങനെ മുഹിലിക്കായ അവനെ ഹലാക്കാക്കുന്ന ചൂടാണ്, ഹലാക്കാകുന്ന തണുപ്പാണ്. ഇങ്ങനത്തെ ഒരു സമയത്താണെങ്കിൽ പട്ട് ധരിക്കല് അനുവദനീയമാണ്. ഇനി അടുത്തൊരു മസാല, വസത്തിരി ഔറത്തിന് നഗ്നത മറക്കാൻ വേണ്ടിയും, വേറെ വസ്ത്രമൊന്നും നമുക്ക് കിട്ടിയില്ല, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പഠിച്ചൊരു മസാല, പട്ട് ധരിക്കാത്ത പക്ഷം അവന് നാശം സംഭവിക്കുന്ന ചൂടോ തണുപ്പൊക്കെ ആണെങ്കിൽ അവനക്ക് എന്താക്കാൻ പറ്റും, പട്ടല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവന് പട്ട് ധരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ച മസാല, ഓനിക്ക് വസ്ത്രം ഔറത്ത് മറക്കാനൊന്നും കിട്ടിയില്ല, വേറെ വസ്ത്രമൊന്നും നിങ്ങളും കിട്ടിയില്ല, എന്നാലും പട്ട് ധരിക്കാൻ പറ്റും. ഇനിയൊരു മസാല, വ മുഫാജഅത്തി ഹർബിൻ, യുദ്ധം പെട്ടെന്നുണ്ടായതിന് വേണ്ടി. മുഫാജഅത്ത് ഫജഅത്ത് കേട്ടില്ലേ, പെട്ടെന്ന്, നമ്മൾ ദ്വാരക്കലില്ലേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അംറാദിൽ മഖൂഫതി വ ഫജഅത്തിൽ മൗതി വ ഫജഅത്തിൽ മൗതി വ ഫജഅത്തിൽ മൗതി. എന്തർത്ഥം? പെട്ടെന്നുള്ള മരണം. ഫജഅത്തിൽ മൗതിന്റെ അർത്ഥം എന്താ? ആകസ്മിക മരണം. അപ്പൊ അതേ വാക്കാണ് ഇവിടെ. വ മുഫാജഅത്തി ഹർബിൻ, യുദ്ധം പെട്ടെന്നുണ്ടായതിന് വേണ്ടിയും. പെട്ടെന്ന് യുദ്ധം ഉണ്ടായി, അപ്പൊ തുണിങ്കുപ്പാടാ ഇല്ല, ആകുള്ളത് വസ്ത്രം പട്ടാ ഉള്ളത്, അവനെ പട്ടിട്ട് പോകന്നെ യുദ്ധത്തിന് പോകന്നെ. ഇതാ ഫുഖിദ,
ഇല്ലാതെയാക്കപ്പെട്ടാൽ വയറുഹു, അതല്ലാത്തത് പട്ടല്ലാത്തത് വേറൊന്നും അവിടെ അല്ല, പട്ട് മാത്രമേ ഉള്ളൂ. എന്നാ പട്ടിട്ടുങ്ങാണ്ട് വേ യുദ്ധത്തിന് പോട്ടെ, പുരുഷനാണെങ്കിലും പുരുഷനെ പറ്റിയാണ് പറയണത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത മസല, ഓനിക്ക് അസുഖമുണ്ട്, ചൊറിയുണ്ട്, അവന് ഭയങ്കര ചൊറിയ, മാന്തി തന്നെ പണി. പക്ഷെ ചൊറിച്ചിൽ നിൽക്കണമെങ്കിൽ ഏത് വസ്ത്രം ഇട്ടാലും ചൊറി. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, ഈ അലർജിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും, കാലിലൊക്കെ വിണ്ട് കീറി മുറിയായാൽ ഏത് ചെരുപ്പിട്ടാലും കാലിന് അലർജി ആയിക്കണം. ഡോക്ടർമാർ എഴുതി കൊടുത്ത് പ്രത്യേക കറുത്ത പ്രത്യേക ടയറുമാതിരിയുള്ള ചെരുപ്പിട്ടാൽ, ലെതറുമാതിരിയുള്ള ചെരുപ്പിട്ടാൽ കാലിനൊരു ആശ്വാസം ഉണ്ടാവും. അപ്പം ചില ചർമ്മങ്ങൾക്ക് ചില വസ്ത്രം പിടിക്കും, ചിലത് പിടിക്കൂല. ചില കാലുകൾക്ക് ചില ചെരുപ്പുകൾ പിടിക്കും, പിടിക്കൂല. മനസ്സിലായില്ലേ? അപ്പോൾ ചർമ്മരോഗമുണ്ട് ഒരാൾക്ക്, വലിയ ഹിക്കത്തിൻ, ചൊറിക്ക് വേണ്ടിയും. ഇപ്പം ചൊറി മാറാൻ വേണ്ടി ഏത് വസ്ത്രത്താലും അലർജിയാണ്. അപ്പൊ പട്ടിട്ടാ കുഴപ്പമില്ല, എന്നാ പട്ട് ധരിക്കമലിൻ, പേനിനെ തടുക്കാൻ വേണ്ടി. പേനിനെ തടുക്കാൻ വേണ്ടി ഭയങ്കര പേന ശല്യാണ്. അപ്പൊ ഈ തൊപ്പിട്ടു, പട്ടിൻ്റെ തൊപ്പിട്ടു, പട്ടിന്റെ തലയിക്കെട്ട് ഉണ്ടായി. അപ്പൊ എന്തായി, പേനിനെ തടുക്കാൻ വേണ്ടിയും പട്ട് പുരുഷന് ഉപയോഗിക്കൽ അനുവദനീയമാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത മസല എന്താന്ന് വെച്ചാല്, വയജൂസു, അനുവദനീയമാകും, ദീബാജുൻ, പട്ട്, സഹീൻ, കട്ടിയുള്ള പട്ട്. ദീബാജനെ കട്ടിപ്പട്ട് എന്നർത്ഥം കിട്ടിയിട്ടുണ്ട്. പട്ട് പല ജാതി ഉണ്ട്. ഹരീർ എന്ന് പറഞ്ഞ സാധാ പട്ട്, അതിനേക്കാളും ഒന്നും കൂടി മുന്തിയതാണ് ദീബാജ്. ഹരീർ സാധാ പട്ട്, അതിനേക്കാളും മുന്തിയതാണ് ദീബാജ്. ദീബാജിന്റെ അർത്ഥം കട്ടിപ്പട്ട്. പിന്നെ സഹീന എന്ന് കൊടുത്ത സഹീന്റെ അർത്ഥവും കട്ടിപ്പട്ട് തന്നെ. അപ്പൊ കട്ടിപ്പട്ടിൽ തന്നെ ഒരല്പം കട്ടി കുറഞ്ഞത് ഉണ്ടാകും ഇക്കാരം. അല്ലെങ്കിൽ സഹീനിനെ ദീബാജിന്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ സിഫത്ത് കാഷിഫ, അങ്ങനെ സംഭവമുണ്ട്. ദീബാജിന്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ വേണ്ടി അതേ ലഫ്ദ് തന്നെ വേറൊന്നും കൂടെ ഒപ്പം കൊടുക്കുക സിഫത്തായും കാണ്ട്. അപ്പോ ഹരീർ എന്ന് പറഞ്ഞ പട്ടാണ്, ദീബാജ് എന്ന് പറഞ്ഞാലും പട്ടാണ്. വ്യത്യാസം എന്താണ്? ഹരീർ സാധാ പട്ട്, ദീബാജ് ഒന്നും കൂടി മുന്തിയ ഇനം പട്ട്, കട്ടിപ്പട്ട് എന്ന് പറയും. ഒന്നും കൂടി മേത്തരം പട്ട്, സഹീനും കട്ടിയുള്ളതായ കട്ടിപ്പട്ട്. ഇത് ഉപയോഗിക്കൽ അനുവദനീയമാണ്. ലാ യഖൂമു, നിൽക്കുന്നതല്ല, ഗൈറുഹു, ഈ ദീബാജ് അല്ലാത്തത്, മക്കാമഹു, ദീബാജിന്റെ സ്ഥാനത്ത്, ഫിൽ ഹർബ്, യുദ്ധത്തില് വേറൊന്നും നിൽക്കൂല. അപ്പൊ കട്ടിപ്പട്ട് യുദ്ധത്തിലിട്ടാല് ചെറിയൊരു ഏറ് വരുന്നത് തടുക്കാൻ കഴിയും. അപ്പൊ കട്ടിയുള്ള പട്ട് ധരിച്ചാലേ യുദ്ധത്തിന്റെ സമയത്ത് ആയുധങ്ങള് ഇടിക്കുന്നതും കുത്തുന്നതും കല്ലുകൊണ്ട് എറിയണതും ചവണ കൊണ്ടുള്ള അമ്പയത്തും ഇതൊക്കെ കുറച്ചൊക്കെ എന്താക്കാൻ പറ്റും, തടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് യുദ്ധത്തിൽ പുരുഷന്മാർക്ക് അനുവദനീയമാകും എന്നുള്ളതിന്റെ ഹിക്മത്ത്. അപ്പൊ സ്വർണത്തിന്റെ പട്ടുകളും സ്വർണത്തിന്റെ സ്വർണവും പട്ടും ഒക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. എന്നാലും അനുവദനീയമായ ചില വകുപ്പുകളും നമ്മൾ പഠിച്ചു ഇൻഷാല്ലാ. ഇനി നമ്മൾ ചിന്തിക്കാത്ത എന്നാ ചിന്തിക്കേണ്ട മസ്തല. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടിൽ, ചെറിയ കുട്ടികൾ, ഒരു വയസ്സും 6 മാസമായ കുട്ടികൾ. ആ കുട്ടികളൊക്കെ നമ്മൾ മടിയിലിരുത്തുമ്പോൾ അഥവാ ചിലപ്പോൾ മൂത്രമൊഴിക്കും, ചിലപ്പോൾ ഒരു തുള്ളിയൊക്കെ മൂത്രമാവും, തുണി നജസ് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ തുണി എടുത്തങ്ങാണ്ട് നമ്മൾ നടക്കാൻ പറ്റുമോ? നിസ്കരിച്ചുമ്പോൾ ഏതായാലും ആ തുണി പറ്റൂല. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ വേറെ തുണി എടുക്കണം, വൃത്തിയുള്ള എടുക്കണം. പെണ്ണുങ്ങളാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ നിസ്കാര കുപ്പായം ഉണ്ടാവും. എന്നാലും കുട്ടി മൂത്രമാക്കിയപ്പോൾ ഒരു അല്പം നജസ്സായ തുണിയിൽ അപ്പോൾ മാറ്റിയിട്ടുള്ള കുളി കഴിഞ്ഞ് വന്നിട്ട് അതാണ് ഉണങ്ങി പോവുകയും ചെയ്തു. എന്നാൽ ഈ തുണിയും കുപ്പായം എടുത്ത് നടക്കാൻ പറ്റുമല്ലേ? അതപ്പം തന്നെ ഒഴിച്ചിടണോ? ഇതിലെല്ലാം തെറ്റുമുണ്ടോ? കാരണം നിസ്കരിക്കേണ്ട മസല അല്ല കേട്ടോ ഈ പറയണത്. നിസ്കരിക്കേണ്ട മസല എന്താ? നജസായ വസ്ത്രം നിസ്കരിക്കുമ്പോൾ പറ്റൂല, ആണിനും പറ്റൂല, പെണ്ണിനും പറ്റൂല. നമ്മളിപ്പോൾ പറയണത് അതല്ല. ഈ വസ്ത്രം എടുത്തങ്ങാടി നമ്മൾ അങ്ങോട്ട് നടക്കണോ, ഇങ്ങോട്ട് നടക്കണോ, പണിക്ക് പോകണോ, അങ്ങാടിക്ക് പോകണോ, വീട്ടിൽ വെറുതെ ഇരിക്കണോ, അപ്പോൾ ഒരല്പം നജസ്സുള്ള വസ്ത്രം പറ്റുമോ? ആ മസല. വയജൂസു, അനുവദനീയമാകും, ലുബുസു, ധരിക്കൽ, സൗബി, വസ്ത്രം ധരിക്കൽ പറ്റും. നജസിൻ, നജസായ വസ്ത്രം ധരിക്കൽ പറ്റും.
ഫീ ഗൈരി സ്വലാത്തി, നിസ്കാരമല്ലാത്ത സമയത്ത്. നിസ്കരിക്കുമ്പോൾ എന്തായാലും പറ്റൂലല്ലോ. അപ്പൊ നജസായ വസ്ത്രം എന്ന് പറഞ്ഞാൽ മുതനജസായ വസ്ത്രമാണ്, വസ്ത്രം അടിപൊളി ശുദ്ധിയുള്ളത് തന്നെയാണ്, പിന്നെ അതിക്ക് നജസ് ചേർന്നതാണ്, അത് ധരിക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്. അല്ലാതെ പുലിത്തോലെടുത്ത് നടക്കാൻ പറ്റൂല, പശുവിന്റെ തോലെടുത്ത് കാണാതെ നടക്കാൻ പറ്റൂല. വയഹ്റുമു, ഹറാമാകും, ജിൽദു മൈത്തത്തിൻ, ശവത്തിന്റെ തോല് ധരിക്കൽ ഹറാമാണ്. ഇല്ലാലി ളറൂറത്തിൻ, ബുദ്ധിമുട്ടിന് വേണ്ടിയല്ലാതെ. ബുദ്ധിമുട്ട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ക മുഫാജഅതി ഹർബിൻ, യുദ്ധത്തിന്റെ പെട്ടെന്നുള്ള ഉണ്ടാകല് പോലെ, യുദ്ധത്തിന്റെ പെട്ടെന്നുള്ള ഉണ്ടാകല് പോലെ, പെട്ടെന്ന് യുദ്ധം ഉണ്ടായി. അപ്പൊ വേഗം നോക്കുമ്പോൾ വസ്ത്രങ്ങളൊന്നുമില്ല, പുലിത്തോല് മാത്രമേ ഉള്ളൂ, ശവത്തിന്റെ അതോ തുണി തോല് മാത്രമേ ഉള്ളൂ. അതൊക്കെ എടുത്തു പോകാം, കാരണം ളറൂറത്താണ്, ബുദ്ധിമുട്ടായി, വേറെ രക്ഷമില്ലല്ലോ. അപ്പൊ ക മുഫാജഅതി ഹർബിൻ, യുദ്ധത്തിന്റെ പെട്ടെന്നുള്ള ഉണ്ടാകല് പോലെ, വനഹവിഹി, അത് പോലോത്തത് പോലെയും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുറെ കടുവ്, ശക്തമായ തണുപ്പ്, ശക്തമായ ചൂട്, ഇങ്ങനെ വല്ല കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുങ്ങിയ സമയത്താണെങ്കിൽ എന്താക്കാൻ പറ്റും, ശവത്തിന്റെ തോലും ഉപയോഗിക്കാം, നജസ് തന്നെയാണ് ഉപയോഗിക്കാം. ഇനി അടുത്തൊരു മസല, ഇബനെ ഇബനെ മൂരിക്കുട്ടികളൊക്കെ ഭയങ്കര സ്നേഹത്തെ വളർത്തുന്ന ആളാ, മൂരിക്കുട്ടികളെയും കുതിരനെയും പിന്നെ ആനനയ്ക്ക്. അപ്പൊ ഇതിറ്റൊക്കെ ഒരു പുതപ്പോ വസ്ത്രമൊക്കെ ഇട്ടുകൊടുക്കാൻ ഭംഗി തോന്നി, അപ്പൊ അത് പറ്റുമല്ലേ? നോക്ക്, യജൂസു, അനുവദനീയമാവും, അൻ യുൽബിസ, അവന് ധരിപ്പിക്കൽ, ദാബത്തഹു, അവന്റെ മൃഗത്തിന് ധരിപ്പിക്കൽ പറ്റും. യജൂസു, അനുവദനീയമാകും, അൻ യുൽബിസ, അവൻ ധരിപ്പിക്കൽ, ദാബത്തഹു, അവന്റെ മൃഗത്തിന് ധരിപ്പിക്കൽ പറ്റും. അൽ ജിൽദൻ നജിസ, നജസായ തോലിനെ, നജസായ തോലിനെ പറ്റും. സിവാ ജിൽദിൽ കൽബി, നായന്റെ തോല് ഒഴികെ. വൽ ഹിൻസീരി, പന്നിയുടെയും തൊലി ഒഴികെ. ഇപ്പൊ പന്നിന്റെ തോലും പറ്റൂല, നായന്റെ തോലും പറ്റൂല. ഈ നായ പന്നി എന്ന് പറഞ്ഞ മുഗല്ലായ നജസാണ്, കഠിനമായ നജസാണ്, അതിനെ പറ്റൂല. വേറെയുള്ള മൂരിന്റെ തോലൊക്കെ ഇവന്റെ മൃഗത്തിന് ധരിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ സബക്ക് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് പഠിച്ചത്, നിസ്കാരത്തിലല്ലാത്തപ്പോ മലിനമായ നജസുള്ള വസ്ത്രം ധരിക്കാൻ വിരോധമല്ല, നിസ്കാരത്തിൽ പറ്റൂല. പിന്നെ നമ്മൾ പഠിച്ചത്, യാദൃശ്ചികമായി പെട്ടെന്നൊരു യുദ്ധം ഉണ്ടായാൽ, പെട്ടെന്ന് ആവശ്യമായത്, ഭയങ്കര തണുപ്പായി, ഭയങ്കര ചൂടായി, ഈ സമയത്ത് പട്ടല്ലാത്ത വേറെ വസ്ത്രമൊന്നും ഉപയോഗിക്കാൻ കിട്ടിയില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ശവത്തിൻ്റെ തോലും, പട്ടിനെ പറ്റില്ല, ശവത്തിൻ്റെ തോല് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നിർബന്ധമല്ലെങ്കിൽ, ആവശ്യമൊന്നുമില്ല, വേറെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ശവത്തിൻ്റെ തോല് ഉപയോഗിക്കൽ ഹറാമാണ്. പിന്നെ ഓൻ്റെ മൃഗത്തിന് ശവത്തിൻ്റെ തോല് ധരിപ്പിക്കാൻ പറ്റുമോ? പറ്റും, അനുവദനീയമാണ്. പക്ഷേ എല്ലാ ശവത്തിൻ്റെയും പറ്റൂല, നായൻ്റെ തോല് പറ്റൂല, പിന്നെ പന്നിയുടെ തോലും പറ്റൂല. അത് രണ്ടും എന്താ അറിയോ, മുഗല്ലായ നജസാണ്. പിന്നെ ഇപ്പൊ നായന്റെയും പന്നിൻ്റെയും ഒക്കെ തോല് ഹറാമല്ലേ, അപ്പോൾ ഉറക്കിട്ടാലും അത് ശുദ്ധിയാവില്ല, അയിനും നജസല്ലേ, എത്ര കഗ്ഗിയാലും അത് ശുദ്ധിയാവൂലല്ലോ, ഇത് അയിനും നജസാണ്. ഇൻഷാല്ലാ, അപ്പൊ അവിടെ നിൽക്കട്ടെ. നാളെ പുരുഷന്മാര് സ്വർണം ധരിക്കണമെങ്കിലും പുരുഷന്മാരെ വെള്ളി മോതിരത്തിനെ പറ്റിയൊക്കെയാണ് നാളെ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.